എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. ഒരു കാട്ടിൽ ഒരു സിംഹം ഉണ്ടായിരുന്നു. ആ സിംഹം ദിവസവും വേട്ടയാടി മൃഗങ്ങളെ പിടിച്ചു തിന്നുന്നത് ഒരു പതിവായിരുന്നു. ഈ സാഹചര്യത്തിൽ അവിടെയുള്ള മാനിനും മുയലിനുമൊക്കെ തന്നെ പേടി ഏറി ഏറി വന്നു. എന്നായിരിക്കും എൻ്റെ ഊഴം എന്നുള്ള ഭയം അവരെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ആ കാട്ടിലുള്ള സിംഹം ഒഴികെയുള്ള ബാക്കി മൃഗങ്ങളെല്ലാം കൂടി ഒരു ചർച്ചയിൽ പങ്കെടുത്ത് അവർ നേരെ സിംഹത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, എന്നും ഞങ്ങളെ വേട്ടയാടി പിടിക്കരുത്. ഓരോ ദിവസവും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞറുക്ക് വീഴുന്ന ഒരാൾ അങ്ങയുടെ മുന്നിലേക്ക് വരും, അവരെ ഭക്ഷണമാക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട സിംഹം തികച്ചും സന്തോഷവാനായി. കാര്യം തനിക്ക് ജോലി ചെയ്യാതെ ഭക്ഷണം കിട്ടുമല്ലോ. അങ്ങനെയിരിക്കെ ഓരോ ദിവസവും ഓരോരുത്തരായി അഞ്ഞറക്കിലൂടെ എന്ത് ചെയ്തു, സിംഹത്തിന് ഇരയായി. അങ്ങനെയിരിക്കെ അവിടുള്ളൊരു മുയൽക്കുട്ടന് ഞറുക്ക് വീണു. ബാക്കി മൃഗങ്ങളെല്ലാം ഞറുക്ക് വീഴുമ്പോൾ ഭയപ്പെട്ടിരുന്നു. കാര്യം ഞറുക്ക് വീണ ആൾ അന്നത്തോടുകൂടി അയാളുടെ ജീവിതം അവിടെ അവസാനിക്കുകയാണല്ലേ. അങ്ങനെ മുയലിന് ഞറുക്ക് വന്ന നിമിഷം മുയലിന് മാത്രം യാതൊരുവിധ ഭയവും ഇല്ലായിരുന്നു. അങ്ങനെ ഞറുക്ക് വീണ മുയൽ സിംഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതിന് മുമ്പ് ഒരു ചെളിയിൽ കിടന്ന് ഉരുണ്ടതിന് ശേഷമാണ് ചെന്നത്. മുയലിനെ കണ്ടതും സിംഹത്തിന് വല്ലാത്ത ഒരു അഗ്ലി മീൻസ് എന്തോ ഒരു വൃത്തികേട് ഫീൽ ചെയ്തു. അങ്ങനെ ഇരിക്കെ സിംഹം പറഞ്ഞു, നീ പോയി നന്നായി കുളിച്ചേച്ച് വരൂ, അല്ലാതെ ഈ ചെളി പുരണ്ടിരിക്കുന്ന നിന്നെ ഭക്ഷിച്ചാൽ എനിക്കത് ഇഷ്ടമാവില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട മുയൽ പറഞ്ഞു, ഇത് അങ്ങയ്ക്ക് വേണ്ടി പറ്റിയ ചെളിയാണ്. അപ്പം സിംഹം ചോദിച്ചു, അതെങ്ങനെ? അപ്പം പറഞ്ഞു, ഞാൻ വരുന്ന വഴി വേറൊരു സിംഹത്തെ കണ്ടു. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കാട്ടിൽ ആ എന്നോട് സംസാരിച്ച സിംഹമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ധൈര്യശാലി, അല്ലെങ്കിൽ വേട്ടയാടാനൊക്കെ മിടുക്കനെന്ന് പറഞ്ഞു. അങ്ങയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ആ സിംഹം എന്നോട് സംസാരിച്ചതെന്ന് പറഞ്ഞു. ഇത് കേട്ട സിംഹം ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അത് ആരാണ്? എനിക്ക് അവനെ കാണണമല്ലോ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. മുയിൽ പറഞ്ഞു, വരൂ കാട്ടിത്തരാം എന്ന് പറഞ്ഞ് ആ സിംഹത്തെയും കൊണ്ടുപോയി. അങ്ങനെ ആ സിംഹം നടന്ന് നടന്ന് ഒടുവിൽ ഒരു കിണറ്റിലെത്തിയപ്പോഴത്തേക്കും മുയിൽ പറഞ്ഞു, ദാ ഈ കിണറ്റിനുള്ളിലാണ് ആ സിംഹം ഇരിക്കുന്നത്. അങ്ങനെ ആർത്തിയോടുകൂടി സിംഹം ആ കിണറ്റിലേക്ക് എത്തി നോക്കിയപ്പോൾ ആ സിംഹത്തിൻ്റെ പ്രതിബിംബം തന്നെയാണ് കണ്ടത്. പക്ഷേ അത് മറ്റൊരു സിംഹമാണെന്ന് തെറ്റിദ്ധരിച്ച് ഈ സിംഹം അലറാൻ തുടങ്ങി. കിണറ്റിലേക്ക് പ്രതിഫലിച്ച ആ ശബ്ദം എന്ത് ചെയ്തു, പ്രതിധ്വനിയായി തിരിച്ചു കേട്ടു. അപ്പോൾ സിംഹം ഉറപ്പിച്ചു അവിടെ ഒരു സിംഹമുണ്ടെന്ന്. അങ്ങനെ ഈ സിംഹം കിണറ്റിലേക്ക് എടുത്തു ചാടി മണ്ടത്തരം കാണിച്ചു. അങ്ങനെ മുയൽ രക്ഷപ്പെടുകയും ആ കാട്ടിലെ ആ സിംഹത്തിൻ്റെ ശല്യം അവസാനിക്കുകയും ചെയ്തു. അപ്പൊ ഏത് സാഹചര്യത്തിലും അതിനെ ബുദ്ധിപരമായി നേരിടാനുള്ള ഒരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ എല്ലാത്തിലും നമുക്ക് എന്ത് കണ്ടെത്താൻ സാധിക്കും, വിജയം കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.